കുടുംബവിശേഷങ്ങളിലേക്ക് സ്വാഗതം. സന്തുഷ്ട കുടുംബങ്ങളെല്ലാം ഒന്നുപോലെയാണ്. അസന്തുഷ്ട കുടുംബങ്ങൾ ഒന്നുപോലെ പല രീതിയിലും അസന്തുഷ്ടങ്ങളുമാണ്. പ്രശസ്തനായ ടോൾസ്റ്റോയുടെ അന്ന കരനീന എന്ന നോവൽ തുടങ്ങുന്നത് ഈ വാക്യത്തോടെയാണ്. ഒരുപിടി സന്തുഷ്ട കുടുംബങ്ങളുടെ ജീവിതങ്ങളും അവരുടെ അനുഭവങ്ങളും വ്യക്തമാക്കുന്ന ഒരു പ്രോഗ്രാമാണ് കുടുംബവിശേഷങ്ങൾ. ഇന്നത്തെ കുടുംബവിശേഷത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കാം. പതിവ് പോലെ എൻ്റെ വീട്. കുടുംബവിശേഷത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ സെക്രട്ടറിയും എയർ ഇന്ത്യയുടെ ചെയർമാനുമായി സേവനമനുഷ്ഠിച്ച കെ റോയ്പോൾ IAS ആണ്. സാറിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ, റിട്ടയർമെൻ്റ് ജീവിതം നയിക്കുന്ന സാർ ഇപ്പോൾ യഥാർത്ഥത്തിലൊരു വിശ്രമ ജീവിതം തന്നെയാണോ അതോ മറ്റേതെങ്കിലും മേഖലകളിൽ സാർ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോഴും പ്രധാനമായിട്ടും ചെയ്യുന്നത് വേൾഡ് ബാങ്കിൻ്റെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ഒരു കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില കമ്പനികളുടെ അഡ്വൈസറി ബോർഡിലുണ്ട്. പിന്നെ മറ്റു ചില സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചിലയിടത്തൊക്കെ പ്രസംഗിക്കാൻ പോകും, വായിക്കും, എഴുതും. സാറിൻ്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള ചിന്തകൾ എന്താണ്? എൻ്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കാൽ നൂറ്റാണ്ടിലേറെയായി. അച്ഛൻ വൈദികനായിരുന്നു, ഓറപ്പിസ്കോപ്പായിരുന്നു. വടക്കൻ തിരുവിതാംകൂറിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് സൗകര്യങ്ങളില്ലാതിരുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ പള്ളിവക ഹൈസ്കൂൾ ആദ്യം തൊട്ടേ തുടങ്ങി 32 വർഷം അവിടെ ഹെഡ് മാസ്റ്ററായിരുന്നയാളാണ് അച്ഛൻ. ആ പള്ളിയിൽ വികാരിയുമായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് ജേക്കബൈറ്റ് സഭയിൽ ഏറ്റവും വലിയ പാരിഷുകളിലൊന്നാണത്. 15,000-ലേറെ അംഗങ്ങളുള്ള ഇടവ, വലിയ പള്ളി, ഒരുപാട് പുരാതന പാരമ്പര്യമുള്ള പള്ളി. ആ പള്ളിയുടെ മുറ്റത്താണ് ഞാനും എൻ്റെ ജ്യേഷ്ഠനും കളിച്ചു വളർന്നത്, ജനിച്ചു വളർന്നത് എന്ന് പറയാം അക്ഷരാർത്ഥത്തിൽ. അത് അതുകൊണ്ട് പള്ളിയോടും അടുത്തുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കുട്ടിക്കാലം തൊട്ട് ഒന്നിച്ച് കളിച്ച് വഴക്കിട്ടും കൂട്ടുകൂടിയും ഒക്കെ നടന്ന ഒരുപാട് ഓർമ്മകളുണ്ട്. അങ്ങനെ അച്ഛനാണെങ്കിലും അച്ഛനൊരു വളരെ പ്രശസ്തനായൊരു വാഗ്മിയായിരുന്നു. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്രസംഗിക്കാനൊക്കെ പോകും. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരെയും പലപ്പോഴും കൊണ്ടുപോകുമായിരുന്നു. അച്ഛൻ പ്രസംഗിക്കും, ഞങ്ങൾ ഇരുന്ന് കേൾക്കും. അങ്ങനെ ചെറുപ്പത്തിൽ പലതരത്തിലുള്ള എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ? അമ്മയും ടീച്ചറായിരുന്നു. അമ്മയാണ് എന്നെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ആദ്യത്തെ ടീച്ചർ. അമ്മയുടെ കൂടെ അമ്മ പ്രൈമറി സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത്. അമ്മ പഴയകാലത്ത് തിരുവിതാംകൂർ SSLC പരീക്ഷയിൽ മെട്രിക്കുലേഷനിൽ സ്റ്റേറ്റിൽ ഫസ്റ്റ് റാങ്കൊക്കെ കിട്ടി പാസ്സായ ആളാണ്. ആ കാലത്ത് പ്രൈമറി സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് മെട്രിക്കുലേഷൻ കഴിഞ്ഞ് ടീച്ചേഴ്സ് വേണമെന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ മെട്രിക്കുലേഷനെ കഴിഞ്ഞ് ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് ഉള്ള ഒരു ടീച്ചറായിരുന്നു. എൻ്റെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചറും അമ്മയായിരുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ അമ്മയുടെ കൂടെ സ്കൂളിൽ പോകാറുണ്ടായിരുന്നുകൊണ്ട് സ്കൂളിൽ പോയപ്പോൾ ഒരു പുതിയ അനുഭവമായിട്ട് തോന്നിയില്ല. പഠിക്കാനായിട്ട് കയറിയപ്പോഴും ഒരു ആദ്യമായിട്ടൊരു ക്ലീൻ സ്ലേറ്റിൽ എഴുതുന്നതുപോലെയും തോന്നിയില്ല. സാറിൻ്റെ സഹോദരൻ ഡോക്ടർ ഡി ബാബു പോൾ, അദ്ദേഹം എത്രമാത്രം സാറിനെ സാറിൻ്റെ കരിയറിൽ സഹായിച്ചിട്ടുണ്ട്, ഔദ്യോഗിക ജീവിതത്തിലൊക്കെ എത്രമാത്രം സപ്പോർട്ടീവായിരുന്നു? എൻ്റെ ജ്യേഷ്ഠൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ IAS ലേക്ക് വരാൻ കാരണം ജ്യേഷ്ഠനാണ്. എനിക്ക്
പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് IASനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. ചെറുപ്പത്തിൽ ഞങ്ങൾ രണ്ടുപേരും പഠിക്കാൻ മിടുക്കരായിരുന്നു. ഒരുമാതിരി എല്ലാ കാര്യങ്ങളും ഒരു സമാന്തരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ളവരായിരുന്നു. അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞ ഒരു മത്സരമായിരുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ പ്രായമായപ്പോൾ ഒരു വേറൊരു വഴിയിൽ പോകണം എന്നൊരു ആഗ്രഹമാണ് അക്കാലത്തുണ്ടായിരുന്നത്. പക്ഷേ വന്നപ്പോൾ ജ്യേഷ്ഠനും എൻജിനീയറിങ്ങിന് പോയി, അവിടെ അത് കഴിഞ്ഞിട്ട് IASന് പോയി. ഞാനും എൻജിനീയറിങ്ങിന് പോയി, അത് കഴിഞ്ഞിട്ട് IASന് പോയി. എനിക്ക് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് പാസ്സായിട്ട് MTECന് പോകണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. കോതമംഗലം എഞ്ചിനീയറിങ് കോളേജിൽ ലെക്ചറായിരുന്ന ജോലി രാജിവെച്ചിട്ട് MTECന് പോകാനായിട്ട് ഞാൻ പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് എന്നെ അപ്പോഴത്തേക്കും ജ്യേഷ്ഠന് IAS കിട്ടിയിരുന്നു. മസൂറിയിലെ ട്രെയിനിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ട്രെയിനിങ്ങിന് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ MTECന് പോയി എന്ന് അറിഞ്ഞ ഉടനെ അവിടെ ചേരാതെ തിരിച്ചു വരാൻ പറഞ്ഞെന്നെ നിർബന്ധമായിട്ട് എഴുതി വിളിപ്പിച്ച് കൂടെ താമസിച്ച് നീ ഇനി IASന് പഠിക്കുക, അത് സമയപരിധിയുണ്ടല്ലോ, MTECന് എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് അതിനെ ഇരുത്തി പഠിക്കാൻ നിർബന്ധിച്ചത് ജ്യേഷ്ഠനാണ്. സാർ, സിവിൽ സർവീസിൻ്റെ ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് വളരെ തിരക്കേറിയതും അതേപോലെ തന്നെ സങ്കുചിതവുമാണ്. എന്നാൽ സാറിൻ്റെ പാസ്റ്റ് ലൈഫ്, കുട്ടിക്കാലത്തെ ജീവിതം, അല്ലെങ്കിൽ എന്താ പാഴ്സനേജും നമ്മുടെ പുരോഹിതൻ്റെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു ജീവിതം, എത്രമാത്രം ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനും ആ ജീവിതത്തെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? എൻ്റെ കുട്ടിക്കാലം തൊട്ട് കുടുംബത്തിലെ ആ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നതും അന്തരീക്ഷം ഉണ്ടായിരുന്നതും എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളതായിരുന്നു. അതാണ് ഞങ്ങളെ, ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന അമ്മയുടെ അമ്മ, ഞങ്ങൾ അമ്മച്ചി എന്ന് വിളിച്ചിരുന്ന മാതാമഹിയും പഠിപ്പിച്ചത്. അതുകൊണ്ട് ഏത് ബുദ്ധിമുട്ടുള്ള കാര്യം വന്നാലും ഉടനെ ദൈവത്തോട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതൊരു ഒരു അനുഭവം, അത് ചെറുപ്പത്തിലേ ഉള്ള ഒരു ശീലമാണ്. അതിൻ്റെ കൊണ്ട് ഇന്നും അത് തുടരുന്ന ശീലമാണ്. ജീവിതത്തിൽ ഒട്ടേറെ അനുഭവങ്ങൾ കൊണ്ട് ദൈവം വഴി നടത്തിയതായിട്ടും വഴി കാണിച്ചു തന്നതായിട്ടും ഒക്കെയുള്ള ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ഇതുവരെ നാം റോയ് പോൾ സാറിൻ്റെ വ്യക്തി ജീവിതത്തിലൂടെയാണ് കടന്നുപോയത്. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ പരിചയപ്പെടാം. ഞങ്ങളുടെ വീട്. ഇനി നമുക്ക് റോയ് സാറിൻ്റെ ഫാമിലിയെ പരിചയപ്പെടാം. എൻ്റെ ഭാര്യ അമ്മു കോട്ടയത്ത് പഴയ രാഷ്ട്രീയ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിക്ക് മുമ്പ് പുതുപ്പള്ളി MLA ആയിരുന്ന PC ചെറിയാൻ്റെ മകളാണ്. ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണുള്ളത്, ഒരാൾ കോട്ടയത്ത്, ഒരാൾ ഡൽഹിയിൽ. രണ്ടുപേരും ഞങ്ങൾ ഡൽഹിയിലാണ് ന്യൂസ് സമയം ചെലവഴിച്ചത്. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് BA എക്കണോമിക്സ് പാസ്സായിട്ട് മൂത്തയാള് പിന്നെ അമേരിക്കയ്ക്ക് പോയി, കാർണിംഗ് മെലൺ യൂണിവേഴ്സിറ്റി പോയി MBA എടുത്തു. പിന്നെ അവളവൾ രണ്ട് വർഷം ജോലി ചെയ്തു. രണ്ടാമത്തെ ആള് എക്കണോമിക്സ് കഴിഞ്ഞിട്ട് അവൾ ലോ പഠിച്ചിട്ട് LLM പഠിക്കാനായിട്ട് ന്യൂയോർക്കിൽ പോയി, കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ LLM പഠിച്ച്. കുറച്ചാൾ അവിടെയും ജോലി ചെയ്തു. പിന്നെ രണ്ടുപേരും തിരിച്ചു വന്നിപ്പം മൂത്തയാളുടെ കോട്ടയത്തുണ്ട്. അവർക്ക് രണ്ട് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്.
പിന്നെ മൂത്ത ആൾ രണ്ടാമത്തെ ആൾ ഡൽഹിയിൽ. അവൾ ജോലിയൊക്കെ ഇട്ട് പിള്ളേരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കൊച്ചു പിള്ളേരാണ്. മാഡം, മക്കളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ അവരുടെ കരിയർ സെലക്ട് ചെയ്യുന്നതിൽ സാറോ മാഡമോ എപ്പോഴെങ്കിലും ഇൻസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത് തന്നെ ചെയ്യണമെന്നുള്ള രീതിയിൽ അവരെ കമ്പൽ ചെയ്ത് ഏതെങ്കിലും കോഴ്സ് എടുപ്പിച്ചതായിട്ടോ അല്ലെങ്കിൽ അവരെ ഗൈഡ് ലൈൻ ചെയ്തതായിട്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിട്ടില്ല. ബിക്കോസ് എൻ്റെ രണ്ടാമത്തെ മക്കളെ ആദ്യമേ ആർക്കിടെക്റ്റ് ആകണമെന്നായിരുന്നു, അതിന് പോയി അതെടുത്തു, പിന്നെ ഷീ ചേഞ്ച്, പിന്നെ എക്കണോമിക്സ് എടുത്തു. അവർ തന്നെ തന്നെ ഡിസൈഡ് ചെയ്തതാണ്. ഒരാൾ എം ബി എക്ക് പോയി, മറ്റേ ആൾ ലോയറിന് പോയി, രണ്ടും ഒരുത്തർക്കും ഐ എ എസിന് പോകാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ബിക്കോസ് ഞങ്ങളുമാണ് പല പല സ്ഥലത്ത്, ഇങ്ങനെ ബീഹാറിൽ കുറച്ച് നാളെ, പിന്നെ ഡൽഹിയിലെ ഒരു, അതുകൊണ്ട് അവർക്ക് അതൊരു ഇച്ചിരി കൂടെ ഒരു വ്യത്യാസമായ ഒരു ജീവിത രീതി വേണമെന്നുള്ള ആഗ്രഹം കൊണ്ട്, അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവരുടെ തന്നെ ഇഷ്ടത്തിൽ അവരെ വിട്ടുകൊടുക്കുകയായിരുന്നു ആ കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ മാറുന്ന ലോകത്തിൽ അല്ലെങ്കിൽ മാറുന്ന ജീവിത സാഹചര്യത്തിൽ എപ്പോഴും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഇൻസിസ്റ്റ് ചെയ്യുകയാണ് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നതുപോലെ ആകണം എന്നുള്ളത്. ഒരു കമ്പൽഷനുള്ള അല്ലെങ്കിൽ ഈ കോമ്പറ്റിറ്റീവ് വേൾഡിൽ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണമെന്നാണ് മാഡത്തിൻ്റെ ഒരു കമ്പനി? ഏതില്ലെങ്കിലും അവർക്ക് സമയം സമയത്ത് അതിനുള്ള അഡ്വൈസ് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഇനോ പിള്ളേർ പഠിച്ചു വരുന്ന സമയത്ത് അവരെ ഇരുത്തി പഠിപ്പിക്കുക, അതൊക്കെ അമ്മമാർ ചെയ്തില്ലെങ്കിൽ പിന്നെ കൈവിട്ട് പോകുമെന്ന് എനിക്ക് പ്രയാസം. ബിക്കോസ് എൻ്റെ മൂത്ത ഗ്രാൻഡ് ഡോട്ടർ ഇപ്പം 10 വയസ്സാണ്, ഒത്തിരി പഠിക്കാനുണ്ട്. അപ്പോൾ അവളെ അത് ഡയറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഞാൻ എന്നും ഇൻസിസ്റ്റ് ചെയ്യും പിള്ളേരോട്, നിങ്ങൾ അവിടെ വീട്ടിൽ കാണണം, അവരെ എല്ലാ കാര്യത്തിനും അവരുടെ ഇനോ പഠിത്ത കാര്യത്തിലും എല്ലാം ശ്രദ്ധ വധിക്കണമെന്ന് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ ഒത്തിരി ഓവർ സ്ട്രെസ് ചെയ്യരുത്, ബിക്കോസ് അവർക്ക് അല്ലേ തന്നെ ഒരുപാട്. അപ്പോൾ അവരുടെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ അത്യാവശ്യമാണ്. സ്കൂളിൽ നിന്ന് വന്ന് സ്കൂളിൽ എന്നാ നടന്നത് അതെല്ലാം ചോദിച്ച് ഇനി അതേ അവർ നമ്മളോട് ഓപ്പൺ അപ്പ് ചെയ്ത് പറയണം, അതിനുള്ള ഒരു സാഹചര്യം കൊടുക്കുക. എല്ലാത്തിനും നമ്മൾ സ്ട്രെസ് ചെയ്ത് എല്ലാത്തിനും അവരെ അങ്ങനെയൊക്കെയാണ് അവരൊന്നും പറയത്തില്ലൊന്നും, അവർക്ക് ടെൻഷനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സർ, മാഡം പറഞ്ഞു മക്കളുടെ വളർച്ചയിൽ എപ്പോഴും മാതാപിതാക്കളുടെ പങ്ക് അനിവാര്യമാണെന്ന്, ഇതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? ഞാനത് 100% യോജിക്കുന്നു. മക്കളെ ശരിയായ രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ആശ്രയിച്ചിരിക്കും വളരെയധികം. പ്രത്യേകിച്ച് മക്കൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ അവരെ ശരിയായ രീതിയിൽ അവരുടെ ഒരു ഡിസിപ്ലിനൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് രണ്ടുപേരും കൂടെ ശ്രദ്ധിച്ചാലേ സാധിക്കൂ. പ്രത്യേകിച്ച് തീരെ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയ്ക്ക് വലിയൊരു പ്രധാനപ്പെട്ട റോളാണുള്ളത്. അത് പഠിക്കാനുള്ള അല്ല, ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഡിസിപ്ലിൻ ഉണ്ടാവാനായിട്ട് ചെറുപ്പത്തിൽ തന്നെ അതൊരു ഒരു ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായി, പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറത്തക്കവണ്ണം സാധിക്കണം. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ പഠിത്ത കാര്യങ്ങളിൽ, വായനയിൽ, അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ അറിവ് സമ്പാദിക്കുന്ന കാര്യങ്ങളിൽ ഒക്കെ ഗൈഡൻസ് ഉണ്ടാവുകയും എങ്ങനെ പഠിക്കണം, എങ്ങനെ കൂടുതൽ അറിവുണ്ടാവണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഗൈഡൻസ് ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ അവർ തന്നെത്താനെ അവരുടെ വ്യക്തിത്വം വികസിച്ചെടുക്കുന്നതിൽ വിജയിക്കും. അതിൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു മാതാവ് എങ്ങനെയായിരിക്കണം? നല്ല മാതാവാണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പിള്ളേർ എന്നാ ചെയ്യുന്നത് അതിനെപ്പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കണം. അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ ഫ്രണ്ട്സ്, അവർ സ്പെയർ ടൈമിൽ എന്നാ ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഒത്തിരി അങ്ങ് ലീനിയൻ്റ് ആകരുത്. അമ്മമാർ സ്ട്രിക്റ്റ് ആയിരിക്കണം. അവർ ചോദിക്കുന്നതെല്ലാം സാധിച്ചു കൊടുക്കരുത്. ബിക്കോസ് ജീവിതത്തിൽ പല 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 സാഹചര്യങ്ങളിൽ അവർക്ക് എല്ലാം കിട്ടുകയില്ല. അപ്പോൾ അങ്ങ് പെട്ടെന്ന് ഡിസപ്പോയിൻമെൻ്റ് വരാതെ അവരെ അതിൻ്റെ എല്ലാ വാല്യൂ സിസ്റ്റം അവരെ പഠിപ്പിക്കണം. അത് വലിയ ഇമ്പോർട്ടൻ്റാണ്. ബിക്കോസ് നമ്മുടെ കൂടെ നിൽക്കുമ്പം ഇറ്റ്സ് ഓൾ റൈറ്റ്. അത് കഴിഞ്ഞ് പിന്നെ അവർ പുറത്തു പോകുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ, അപ്പോൾ അവർക്ക് ആ വിഷമങ്ങൾ വരുമ്പോൾ നേരിടാനുള്ള ശക്തിക്കുള്ള നമ്മളത് കൊച്ചിലേ പഠിപ്പിച്ചാലേ അവരത് ഫേസ് ചെയ്യാനൊക്കത്തുള്ളൂ അവർക്ക്. ആൻറ്റി, ഇനി പാചക കാര്യത്തിനെ കുറിച്ച് ചോദിച്ചാൽ പാചകത്തിൽ ആൻറ്റി എങ്ങനെയാണ്? വലിയ വലിയ ഫേമസ് കുക്കൊന്നും അല്ലെങ്കിലും പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും റോയ്ക്ക് ഇഷ്ടമുള്ള സാധനവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം. ഐ മീൻ ഐ മാനേജ് ഇറ്റ്. പിന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ വന്നു. ഞാൻ ഹോം സയൻസ് ഗ്രാജുവേറ്റ്, അപ്പം ആദ്യമേ ഒക്കെ എല്ലാം പരീക്ഷിക്കുമായിരുന്നു. പിന്നെ റോയ് മെയിൻലി ഒരു വെജിറ്റേറിയനാണ്. അപ്പം പിന്നെ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയനുള്ള അതായിരുന്നു എനിക്ക് ഇൻട്രസ്റ്റ്. അപ്പം ഞാനങ്ങ് ചേഞ്ച് ചെയ്തപ്പോൾ വെജിറ്റേറിയൻ ഒക്കെയാണ് സാറിന് ട്രൈ ചെയ്യുന്നത്. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കേക്കുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കുമായിരുന്നു. ബേക്ക് ചെയ്യാനൊക്കെ അപ്പം വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു. പലതരം നേരത്തെ ഒക്കെ ചെയ്യുന്നത്, ഇപ്പോൾ ഒന്നും പുറത്ത് പിള്ളേരില്ലല്ലോ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ സാറിൻ്റെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. ആൻറ്റി, കുടുംബ പ്രാർത്ഥന ജീവിതത്തിൽ എത്രമാത്രം അത്യാവശ്യമുള്ള ഘടകമാണ്? എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതാണ്. ഞങ്ങൾ ഇപ്പോൾ 42 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് എന്നും രാവിലെ
കുടുംബ പ്രാർത്ഥന ഒരു മസ്റ്റാണ്. ഞങ്ങൾ രണ്ടുപേരും 4 മണിക്ക് എഴുന്നേൽക്കും, എന്നിട്ട് പ്രാർത്ഥിക്കും. പിന്നെ പിള്ളേരെ പ്രത്യേകിച്ച് ഞാൻ അവരോട് ഇപ്പോഴും പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പുറത്ത് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് ദൈവത്തെ എല്ലാം ഏൽപ്പിച്ചേച്ചേ ഇറങ്ങാവുള്ളൂ. മുത്തവള ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, ഞാൻ അവളോട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ, അമ്മ എനിക്ക് ഐ റിമെമ്പർ ഞങ്ങൾ കൊച്ചായിരുന്നപ്പോൾ നിങ്ങൾ രണ്ടുവരുന്നവർക്ക് പ്രാർത്ഥിക്കുന്ന ഞാൻ കേൾക്കാറുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ശിഥിലമാകുന്ന കുടുംബ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ കുറവുകൾ എത്രമാത്രം സംഭവിക്കുന്നുണ്ട്? എനിക്ക് തോന്നുന്നത് പ്രാർത്ഥനയ്ക്കുന്നത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ദൈവത്തെ എല്ലാം ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ബിക്കോസ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു എല്ലാ കാര്യവും പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ എന്നാ ഇരുന്നാലും വി ബോത്ത് ഡിസൈഡ് നോ ഗോഡ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് യു നോ. അതുകൊണ്ട് വി ഹാവ് കംപ്ലീറ്റ് കോൺഫിഡൻസ് ഇൻ ദാറ്റ് ഇൻ ദ പ്രയർ ലൈഫ്. ഔദ്യോഗിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ആൻറ്റി എത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറിനെ? എൻ്റെ കുടുംബജീവിതത്തിൽ എൻ്റെ ഈക്വൽ പാർട്ട്ണറായിരുന്നു, ചിലപ്പോൾ തോന്നാറുണ്ട് മോർ ദാൻ ഈക്വൽ പാർട്ട്ണറായിരുന്നു എന്ന്. പല കാര്യങ്ങളിലും വീട്ടിലെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ, ഇപ്പം എന്ത് കാര്യങ്ങളിലൊക്കെ ചിലവഴിക്കണം, അതിൻ്റെ ബജറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും ഭാര്യയാണ് നടത്തിക്കൊണ്ടുപോകുന്നതെന്ന് പറയുന്നതാണ് ശരി. കാരണം എനിക്ക് എൻ്റെ ശമ്പളം കിട്ടിയാൽ അത് ഏൽപ്പിക്കുക, അല്ല ഞങ്ങൾ ജോയിൻ്റ് അക്കൗണ്ട് ആയിരുന്നു, അത് അവിടെ നിന്ന് രൂപ എടുത്ത് എവിടെ എന്തിനു ചിലവാക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചിട്ടുമില്ല. അത് ശരിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്നത് എൻ്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ വീട്ടിൽ ഉള്ള പിള്ളേരുടെ കുട്ടിക്കാലത്ത് അവരുടെ ഞാൻ എനിക്കെപ്പോഴും പലപ്പോഴും ഓഫീസിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും താമസിക്കും. അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ നിന്ന് വന്നിട്ടാണെങ്കിലും കോളേജിൽ നിന്ന് വന്നിട്ടാണെങ്കിലും പിള്ളേർ എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ നോക്കുന്നത് എൻ്റെ ഭാര്യയായിരുന്നു. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെയൊക്കെ രാവിലെ പോകുന്ന കാര്യത്തിലും തിരിച്ചു വന്നിട്ടുള്ള പഠിത്തത്തിൻ്റെ കാര്യത്തിലും ഹോംവർക്ക് ചെയ്തോ, ശരിയായ രീതി മാർക്ക് കിട്ടുന്നുണ്ടോ, ശരിയായ രീതിയിൽ പഠിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ ഭാര്യയാണ്. ഉയർന്ന ക്ലാസ്സുകൾ വന്നപ്പോൾ കുറച്ചുകൂടെ ജനറലായിട്ടുള്ള ഡയറക്ഷൻസൊക്കെ കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് പറയാം. ചെറിയ ക്ലാസ്സിലും ചില കാര്യങ്ങളിലൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് എൻ്റെ അവധികളുടെ സമയത്തും നേരത്തെ വരുന്ന സമയത്തും ഒക്കെ. പക്ഷേ പ്രധാനമായിട്ടും അവരുടെ ഈ കാര്യങ്ങളിലൊക്കെ, പഠിത്തത്തിൻ്റെ കാര്യങ്ങളിലും അവരുടെ ജീവിതത്തിലുള്ള ഡിസിപ്ലിൻ്റെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത് എൻ്റെ ഭാര്യയാണ്. തിരക്കേറിയ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും നേരിടേണ്ടി വന്ന വെല്ലുവിളികളെ കുറിച്ച് സാർ ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടേണ്ടി വരികയും അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി സഹായിക്കുകയൊക്കെ ചെയ്ത എന്തെങ്കിലും സാഹചര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? എനിക്ക് പല അവസാനം സെക്രട്ടറി ആയിരുന്നപ്പോൾ പോലും പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് ഉണ്ടായി. എൻ്റെ മന്ത്രിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. മന്ത്രി എന്നെ അവിടെ നിന്ന് മാറ്റണമെന്ന് എന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എനിക്കറിയാനിടയായി പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇതുണ്ടായി, എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് എന്നോട് ചോദിച്ചപ്പോൾ, എന്ന വാജ്പേയി ആയിരുന്നു പ്രധാനമന്ത്രി. ഞാൻ അവിടെ ചെന്ന് കാര്യങ്ങളുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ടും പറഞ്ഞ് പറഞ്ഞപ്പോൾ, അടുത്ത ക്യാബിനറ്റ് റീഷഫിളിൽ മന്ത്രിയെ മാറ്റി. സാധാരണ രീതിയിൽ ഒരു മന്ത്രിയും ഒരു ബ്യൂറോക്രാറ്റും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെങ്കിൽ ബ്യൂറോക്രാറ്റിൻ്റെ മാറ്റുകയാണെന്നുള്ളതാണ് പതിവ്. പക്ഷേ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഞാൻ കേന്ദ്ര ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്നപ്പോൾ മന്ത്രിയുമായിട്ട് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നപ്പോൾ മന്ത്രിയെ ആ മന്ത്രാലയത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു നടപടിയാണ് അന്നത്തെ പ്രധാനമന്ത്രി ചെയ്തത്. അതൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലമാണെന്ന് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. എനിക്ക് അതുപോലെയുള്ള അനുഭവങ്ങൾ ഒരുപാട് അതിന് മുമ്പും ഞാൻ ജൂനിയറായിട്ട് ഇരുന്ന സമയത്തും കളക്ടറായിരുന്ന കാലത്തും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വലിയ മല പോലെ വന്ന പ്രശ്നങ്ങൾ ഉരുകി ഇല്ലാതായി എന്നുള്ളതാണ് അനുഭവം. Thank you.
റോയ്പോൾ സാറിനെ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണ് പഠിപ്പിച്ചത്? അദ്ദേഹത്തിന് സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ വീട്. സർ, പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? സാറിൻ്റെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ വളരെ സാറ്റിസ്ഫാക്ഷൻ എല്ലാ നിലയിലും ഉണ്ടായി എന്ന് വേണം പറയാൻ. കാരണം ഞാൻ ഫീൽഡിൽ കളക്ടറായിട്ട് അതിന് മുമ്പ് ജൂണിയറായിരുന്നപ്പോൾ സബ് കളക്ടറായിട്ടും ഒക്കെ ജോലി ചെയ്യുന്ന കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിലായിരുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി അന്ന് ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് വന്നപ്പോൾ അത് പോളിസി ആൻഡ് എക്സ്പോർട്ട് പ്രൊമോഷൻ അതിൻ്റെ ഒരു ചാർജിലുള്ള ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടാണ് വന്നത്. അപ്പം അന്ന് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന പരിപാടി ഇന്ത്യയിൽ വളരെ ചുരുങ്ങിയ തോതിൽ നടക്കുന്നേ ഉള്ളൂ. പുറത്ത് പോയി ഇൻഫർമേഷൻ ടെക്നോളജി ഇന്ത്യയിൽ സാധിക്കും, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഇന്ത്യയിൽ സാധിക്കും എന്ന് പറഞ്ഞ് ലോകത്തെ മനസ്സിലാക്കുന്ന ചുമതല അന്ന് എനിക്കുണ്ടായിരുന്നു. 5 വർഷം അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ പോയി എല്ലാ മീറ്റിങ്ങുകളിലും കോൺഫറൻസുകളിലും പങ്കെടുക്കുക, എക്സിബിഷൻസിൽ പങ്കെടുക്കുക, ഇവിടുത്തെയുള്ള കമ്പനികളെയും കൊണ്ടുപോയി അവരുമായിട്ട് അവിടെയുള്ള സോഫ്റ്റ്വെയർ കമ്പനികളുമായിട്ട് സംസാരിപ്പിക്കുക, ഇതൊക്കെ 5 വർഷം ഞാൻ ചെയ്തതാണ്. രണ്ടാമത്തേത് ഒരു എൻ്റെ എൻവയോൺമെൻറ്റ് മിനിസ്ട്രിയിൽ ഞാൻ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു, പിന്നീട് അവിടുത്തെ ആ മിനിസ്ട്രിയിൽ തന്നെ സ്പെഷ്യൽ സെക്രട്ടറി ആയിരുന്നു. കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ്, നാഷണൽ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി തുടങ്ങിയത് ഞാനാണ്. ഞാനാണ് എൻ്റെ ആദ്യത്തെ ചെയർമാൻ. അപ്പം അന്ന് ഉള്ള ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ വിവിധ ഇൻഡസ്ട്രീസും അതുപോലെയുള്ള മറ്റ് പ്രോജക്ട്സിനുമൊക്കെ ക്ലിയറൻസ് കൊടുക്കുന്ന ഇതിൻ്റെ മുഴുവൻ ചുമതലയും എനിക്കായിരുന്നു. അതുകൊണ്ട് ആ 5 വർഷം പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനും അത് ഒരു കുറച്ചൊക്കെ സിസ്റ്റമാറ്റിക് ആക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തൊക്കെ പല ഇടപെടലുകൾ ഉണ്ടാകുന്നതുകൊണ്ട് ചില കാര്യങ്ങളിലൊക്കെ ചില പരിമിതികളുണ്ടായിരുന്നെങ്കിലും അത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടെയുള്ള പരിസ്ഥിതി ഉള്ള ഒരു വ്യവസ്ഥ ഉണ്ടാവണമെന്നുള്ളത്. പിന്നെ അവസാനം ഗവൺമെൻറ്റിലുണ്ടായിരുന്നത് സെക്രട്ടറി സിവിൽ ഏവിയേഷൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ലിബറലൈസ് ചെയ്യാനും ഒക്കെ സാധിച്ചത് അന്നേരമാണ്. ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഈ കൊച്ചി വിമാനത്താവളത്തിൽ മറ്റൊരുപാട് എയർലൈൻസിനൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും അതുവരെ നഷ്ടത്തിൽ നടന്നുകൊണ്ടിരുന്ന കൊച്ചി വിമാനത്താവളം അതോടുകൂടി ലാഭത്തിലാവുകയും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റിലേക്ക് പോകാനുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകേണ്ട ആളുകൾക്ക് ഇവിടെ നിന്ന് തന്നെ നേരിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടാവുകയും ചെയ്തു. അസമയത്താണ് അതൊക്കെ വലിയ നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. സാർ, ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠം എന്താണ്? ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും വലിയ പാഠം എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുമ്പോൾ ശരിയായ വഴിയിൽ ദൈവം കൊണ്ടുപോകും. എന്ന് വെച്ച് ദൈവമെല്ലാം നടത്തിക്കോളും എന്ന് വിചാരിച്ച് നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രമിച്ചിരുന്ന പല കാര്യങ്ങളും അതുപോലെ നടന്നില്ല, ആഗ്രഹിച്ചിരുന്ന പല പദവികളിലും എത്തിയില്ല. പക്ഷേ ദൈവം എനിക്ക് തന്ന അതിനേക്കാൾ നല്ല സ്ഥലങ്ങളാണ്. ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ പോസ്റ്റിലേക്ക് പോയാൽ എത്ര നല്ലതായിരുന്നു എന്ന് ആഗ്രഹിച്ചപ്പോൾ ദൈവം തന്നത് അതിനേക്കാൾ നല്ല പദമാണ്. അതുകൊണ്ട് ഈ ചില സമയത്ത് നമുക്ക് ഒരു പോസ്റ്റിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ദൈവം തമ്പുരാൻ ഒരു വഴി തുറന്നു കഴിയുമ്പോൾ ഓ ഇതാണോ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് തോന്നിപ്പോവും. പക്ഷേ അത് കുറച്ച് നടക്കുമ്പോഴാണ് അതിൻ്റെ മഹത്വവും അത് എത്രമാത്രം ജീവിതത്തിൽ പ്രയോജനപ്രദമാകുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത്.
അത് അതുകൊണ്ട് ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ ഭരമേൽപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്ന പാഠം. സർ, ജീവിതത്തിൽ നേടിയിട്ടുള്ള അവാർഡുകൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ജീവിതത്തിൽ അവാർഡുകളിൽ നിന്നും നേടുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നില്ലല്ലോ എൻ്റേത്. ഞാനൊരു ഉദ്യോഗസ്ഥനായിട്ട് ജീവിച്ചു. എന്നെ ചില മലയാളികളുടേതായിട്ടുള്ള ചില സംഘടനകളൊക്കെ, പ്രത്യേകിച്ച് അച്ചീവ്മെൻ്റ്, ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഓണർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒക്കെ ഉപരിയായിട്ട് ഞങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ കരിയറിൽ, ഈ ഗവൺമെൻറ്റിൻ്റെ കരിയറിൽ, അത് ഓരോ പടവിലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് വലിയ അവാർഡ്. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ഉടനെ തന്നെ നാട്ടിൽ വന്ന് താമസിക്കാനായിട്ടുള്ള പ്ലാനൊക്കെ ചെയ്തിരിക്കുമ്പോഴാണ് ഗവൺമെൻറ്റിൽ നിന്ന് എന്നോട് ചോദിച്ചത് UPSC അംഗമാകാൻ സമ്മതമാണെന്ന്. അത് UPSC ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. UPSC മെമ്പർ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനും CAG ഒക്കെ പോലെയുള്ള ഒരു പൊസിഷനാണ്. അതിൻ്റെ IASനേക്കാളും സെക്രട്ടറിയേക്കാളും ഒക്കെ ഉയർന്ന ഒരു സ്ഥാനമാണ്. അപ്പോൾ അത് ഗവൺമെൻറ് കൊണ്ടുതന്നു. അത് ഞാൻ പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതോ ഒന്നുമല്ല. അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് കൊണ്ട് ഒരുപാട് എത്തിയതാണ്. ഞാൻ അതിനെയാണ് ഏറ്റവും വലിയ അവാർഡായിട്ട് കണക്കാക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ധാരാളം കുട്ടികൾ സിവിൽ സർവീസിലേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ സിവിൽ സർവീസ് ആസ്പിരൻസ് ആയിട്ടുള്ളവർക്ക് സാറിന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? ഇപ്പം തന്നെ ഈ പ്രിലിംസിൻ്റെ ആ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് മാറ്റി, ഇനി അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വന്നു. അപ്പോൾ അതുകൊണ്ട് വെറും ജനറൽ നോളജ് മാത്രം പോരാ, മെൻ്റൽ കാലിബറും കൂടെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് വന്നിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ടൈറ്റർ ആയിട്ടുള്ള എക്സാമിനേഷൻസ് ഭാവിയിൽ ആകാൻ ഇടയുണ്ട്. അതുകൊണ്ട് മെൻ്റൽ കാലിബർ ടെസ്റ്റിങ്ങിനും ഒക്കെ ഉള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം. ധാരാളം വായിക്കണം, ഡെപ്ത് ഓഫ് നോളജ് ഉണ്ടാവണം, ബ്രെഡ്ത് ഓഫ് നോളജ് ഉണ്ടാവണം. അങ്ങനെ ഒരു ഇപ്പോൾ ഏതാനും ചില വിഷയങ്ങളിൽ കൂടുതൽ അവഗാഹം ഉണ്ടാകുക എന്നുള്ളതാണ് പലപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അത് കൂടുതൽ ബ്രെഡ്ത് ഉള്ള രീതിയിലേക്ക് ഒരു ടെസ്റ്റിങ്ങൊക്കെ അടുത്ത 2-3 വർഷത്തിനകം ആയിത്തീരും. ആ പോക്ക്, ആ ഡയറക്ഷൻ അതാണ് എന്നുള്ളതുകൊണ്ട് ധാരാളം വായിക്കുക, ധാരാളം പഠിക്കുക, ബുദ്ധിമുട്ടി പഠിക്കുക, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ജീവിതത്തിൻ്റെ വളരെ വിലപ്പെട്ട സമയത്തിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി തന്ന സാറിന് വളരെയധികം നന്ദി. ഇന്നത്തെ കുടുംബവിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും വീണ്ടും പുതിയ വ്യക്തികളും അവരുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരേക്കും ഗുഡ് ബൈ.